ബോളിവുഡ് നടൻ സുശാന്ത് സിംഗ് രാജ്പുത്തിന്റെ ഓർമ്മകൾക്ക് മൂന്ന് വർഷം രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനാലിനാണ് ആരാധകരെയും സിനിമാ ലോകത്തെയും കണ്ണീരിലാഴ്ത്തി സുശാന്ത് വിട പറഞ്ഞത് സിനിമയിലെത്തി ചുരുങ്ങിയ കാലം തന്നെ ഒട്ടേറെ ആരാധകരെ സൃഷ്ടിക്കാൻ സുശാന്തിന് കഴിഞ്ഞിരുന്നു മുംബൈ ബാദ്രയിലുള്ള വസതിയിൽ ജീവനൊടുക്കിയ നിലയിൽ താരത്തെ കണ്ടെത്തുകയായിരുന്നു മുപ്പത്തിനാലാമത്തെ വയസ്സിലാണ് സുശാന്ത് ഈ ലോകത്തോട് വിട പറഞ്ഞത് അത് ബോളിവുഡിനെ ആകെ പിടിച്ചുലച്ചു സുശാന്തിന്റെ മരണം ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒന്നാണ് ഇന്നും ദുരൂഹതകൾക്ക് അന്ത്യമില്ലാതെ അത് തുടരുകയാണ് ബോളിവുഡിലെ മയക്കുമരുന്ന് കേസുകളും സ്വജനപക്ഷപാതവും അടക്കമുള്ളവ ഏറെ ചർച്ച ചെയ്യപ്പെട്ടു മാസങ്ങളായി കടുത്ത വിഷാദത്തിലായിരുന്നു സുശാന്ത് എന്നും ഇതാകാം ജീവൻ ഒടുക്കുന്നതിലേക്ക് നയിച്ചത് എന്നുമാണ് നിഗമനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പട്ന സ്വദേശികളായ കൃഷ്ണകുമാർ സിംഗ് ഉഷാ സിംഗ് ദമ്പതിമാരുടെ ഇളയ മകനായാണ് സുശാന്ത് ജനിച്ചത് മൂന്ന് ചേച്ചിമാരുടെ ഒരേ ഒരു അനുജനായിരുന്നു താരം പഠിത്തത്തിലും സ്പോർട്സിലും എന്നും മുന്നിലായിരുന്നു സുശാന്ത് പഠിക്കാൻ മിടുക്കനായ സുശാന്ത് ദേശീയതലത്തിൽ ഫിസിക്സ് ഒളിമ്പ്യാഡിൽ വിന്നറായി ഐഎസ്എം ധൻബാദ് അടക്കം പതിനൊന്ന് എഞ്ചിനീയറിംഗ് എൻട്രൻസുകളിൽ പാസ്സായി ദില്ലിയിൽ നിന്നും പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ദില്ലി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സിനു ചേർന്ന് പഠനം തുടങ്ങി സ്റ്റാർ പ്ലസിലെ കിസ് ദേശ്മേ ഹെ മേരാദിൽ രണ്ടായിരത്തി എട്ടിൽ എന്ന സീരിയലിലൂടെയായിരുന്നു സുശാന്തിന്റെ മിനി സ്ക്രീനിലെ അരങ്ങേറ്റം സുശാന്ത് അഭിനയിച്ച നാടകം കണ്ട ഏക്ത കപൂറിന്റെ ബാലാജി ടെലിഫിലിംസിന്റെ കാസ്റ്റിംഗ് മെമ്പറാണ് താരത്തെ ഓഡീഷന് വിളിക്കുന്നത് പരമ്പരയുടെ തുടക്കത്തിൽ തന്നെ സുശാന്തിന്റെ കഥാപാത്രം മരിക്കുന്നുണ്ടെങ്കിലും പ്രേക്ഷകരുടെ പ്രിയങ്കരനായി സുശാന്ത് മാറി തുടർന്നുള്ള എപ്പിസോഡുകളിൽ ആത്മാവിന്റെ രൂപത്തിൽ സുശാന്ത് എത്തി ജൂൺ രണ്ടായിരത്തിഒൻപതിൽ പവിത്രാരക്ഷിത എന്ന പരമ്പരയിലൂടെ സുശാന്ത് ഏറെ പ്രശസ്ത നേടി അതിലെ കഥാപാത്രമാണ് താരത്തെ ബിസ്ക്രീനിലേക്ക് എത്തിച്ചത് ചേതൻ ഭഗത്തിന്റെ പുസ്തകത്തെ ആധാരമാക്കി ഒരുക്കിയ കൈപോചെ എന്ന ചിത്രത്തിലൂടെയാണ് സുശാന്ത് ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചത് മികച്ച നവാഗത നടനുള്ള ആ വർഷത്തെ ഫിലിംഫെയർ പുരസ്കാരവും താരത്തിന് ലഭിച്ചു റൊമാന്റിക് കോമഡി ചിത്രമായ ഷു ദേശി റൊമാൻസ് ആക്ഷൻ ത്രില്ലർ ഡിക്റ്റീവ് ബ്രോങ്കേഷ് ബക്ഷി എന്നീ ചിത്രങ്ങളിലും സുശാന്ത് തകർത്ത് അഭിനയിച്ചു അമീർ ഖാനും അനുഷ്കാ ശർമ്മയും പ്രധാന വേഷത്തിലെത്തിയ ആക്ഷേപഹാസ്യ ചിത്രമായ പി കെയിൽ വളരെ കുറച്ച് സീനുകൾ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും സർഫറാസ് യൂസഫ് എന്ന അതിഥി വേഷവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു കേദാർനാഥ് ചീച്ചോർ എന്നീ ചിത്രങ്ങളും ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി എം എസ് ധോണിയുടെ ജീവചരിത്ര സിനിമയായ എം എസ് ധോണി ദ അൺടോൾഡ് സ്റ്റോറിയിൽ ധോണിയെ അവതരിപ്പിച്ചതും സുശാന്ത് സിംഗ് ആയിരുന്നു ധോണിയെ പോലെ തന്നെ എളിമയുള്ള ഏറ്റവും കൂളായ മനുഷ്യനാണ് സുശാന്ത് എന്നായിരുന്നു എം എസ് ധോണി ദി അൺടോൾഡ് സ്റ്റോറി എന്ന സിനിമയുടെ സംവിധായകൻ നീരജ് പാണ്ഡെ ധോണിയുടെ വേഷത്തിലേക്ക് സുശാന്തിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണമായി പറഞ്ഞത് ചിത്രത്തിൽ ധോണിയായി സുശാന്ത് ജീവിക്കുകയായിരുന്നു വെറും ഏഴുവർഷത്തെ സിനിമാ ജീവിതത്തിൽ നിരവധി അവിസ്മരണീയമായ റോളുകളിൽ പകർന്നാടിയ സുശാന്ത് എന്ന യുവപ്രതിഭ ചെയ്തു തീർക്കാൻ നിരവധി റോളുകൾ ബാക്കി വെച്ചാണ് കളമൊഴിഞ്ഞത് സുശാന്തിന്റെ മുൻ മാനേജർ ദിശാ സലീൻ ജീവനോണക്കി ഒരാഴ്ച കഴിയുമ്പോഴാണ് സുശാന്തിന്റെ മരണ വാർത്തയും സിനിമാ ലോകത്തെ ഞെട്ടിക്കുന്നത് എല്ലാവരോടും നല്ല സൗഹൃദം സൂക്ഷിച്ച താരത്തിന്റെ വിയോഗം സിനിമാ ലോകത്തെ ആകെ കണ്ണീരണിയിച്ചു മരണത്തിന് മുൻപുള്ള ആറു മാസങ്ങളിൽ ഈ യുവനടൻ ക്ലിനിക്കൽ ഡിപ്രഷന് ചികിത്സ തേടുകയായിരുന്നു എന്ന റിപ്പോർട്ടുകളും പുറകെ വന്നു മരിക്കുന്നതിന് എട്ടു മാസം മുൻപാണ് സുശാന്ത് ബാദ്രയിലെ ഫ്ളാറ്റിൽ താമസം തുടങ്ങിയത് മരണത്തിന് മുൻപ് സഹോദരിയുമായും തന്റെ കരിയറിന്റെ തുടക്കം മുതൽ പരിചയമുള്ള മഹേഷ് ഷെട്ടി എന്ന നടനുമായും സുശാന്ത് ഫോണിൽ സംസാരിച്ചിരുന്നു സുശാന്തിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബം ആരോപിച്ചതോടെ വിവാദങ്ങൾക്ക് വഴിതെളിയുകയായിരുന്നു മരണത്തിൽ ഗൂഢാലോചനയുണ്ടെന്നും സുശാന്ത് ജീവനൊടുക്കുമെന്ന് കരുതുന്നില്ല എന്നുമായിരുന്നു കുടുംബത്തിന്റെ വാദം ഇതോടെ താരത്തിന്റെ മുൻ മാനേജർ ദിശയുടെ മരണത്തെക്കുറിച്ചും അന്വേഷണം തുടങ്ങി ബോളിവുഡിലേക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു സുശാന്തിനെ സിനിമാ മേഖലയിൽ നിന്നും പുറത്താക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ട് എന്ന സഹപ്രവർത്തകരുടെ വെളിപ്പെടുത്തലുകൾ കൂടി പരിഗണിച്ചായിരുന്നു അന്വേഷണം ഹിന്ദി സിനിമാ ലോകത്തെ വിവേചനമാണ് സുശാന്തിനെ ജീവനൊടുക്കുന്നതിലേക്ക് നയിച്ചത് എന്ന് ചൂണ്ടിക്കാട്ടി താരങ്ങളടക്കമുള്ളവർ രംഗത്തെത്തി മരണത്തിൽ കരൺ ജോഹർ സൽമാൻ ഖാൻ സഞ്ജയ് ലീല ബെൻസാലി ഏക്ത കപൂർ കങ്കണ എന്നിവർക്കെതിരെ അഭിഭാഷകൻ സുധീർകുമാർ ഓജ കേസ് നൽകിയിരുന്നു അങ്ങനെ നടിയും സുശാന്തിന്റെ കാമുകിയുമായ റിയ ചക്രവർത്തിയിലേക്കും അന്വേഷണം എത്തി മരിക്കുമുൻപ് രാത്രി സുശാന്ത് റിയയെ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചെന്നും പക്ഷെ കിട്ടിയില്ലെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു എന്നാൽ അവസാന നാളുകളിൽ തങ്ങൾ പിരിഞ്ഞിരുന്നുവെന്നായിരുന്നു റിയയുടെ മൊഴി സുശാന്ത് ലഹരി മരുന്നു സ്ഥിരമായി ഉപയോഗിച്ചിരുന്നുവെന്ന് മുൻ അംഗരക്ഷകൻ വെളിപ്പെടുത്തിയതോടെ അന്വേഷണം മറ്റൊരു ഗതിയിലേക്ക് മാറി ലഹരി വസ്തുക്കൾ ആവശ്യപ്പെട്ട് റിയ നടത്തിയ ചാറ്റുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ കണ്ടെത്തിയിരുന്നു ലഹരിമരുന്ന് സുശാന്തിന് നൽകിയെന്ന സൂചനയും ഈ ചാറ്റുകളിൽ ഉണ്ടായിരുന്നു പിന്നാലെ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും കേസെടുത്തു ബോളിവുഡിലെ മയക്കുമരുന്നിന്റെ ഉറവിടത്തിലേക്ക് അന്വേഷണം നീങ്ങി അതേസമയം താരത്തിന്റേത് കൊലപാതകമാണെന്ന വാദം ദില്ലി എയിംസിലെ ഡോക്ടർമാരുടെ സംഘം തള്ളിയിരുന്നു താരത്തിന്റെ മരണത്തെക്കുറിച്ച് ഒരു ഏജൻസിയും വ്യക്തമായ റിപ്പോർട്ട് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ബോളിവുഡിൽ മാത്രമല്ല കേരളത്തിലും ആരാധകരുണ്ടായിരുന്നു താരത്തിന് പ്രളയകാലത്ത് കേരളത്തിന് സഹായവുമായി എത്തിയവരുടെ കൂട്ടത്തിൽ സുശാന്തും ഉണ്ടായിരുന്നു ഒരാധകനാണ് കേരളത്തിന് നൽകേണ്ട സഹായത്തിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ശ്രദ്ധ ക്ഷണിച്ചത് ഭക്ഷണ പദാർത്ഥങ്ങൾ നൽകി സഹായിക്കാൻ തനിക്ക് താൽപ്പര്യമുണ്ടെന്നും എന്നാൽ അതിനുള്ള പണമില്ലെന്നും സുശാന്തിനെ ടാഗ് ചെയ്തുകൊണ്ട് അറിയിക്കുകയായിരുന്നു അതിന് സുശാന്ത് നൽകിയ മറുപടി ഏറെ ശ്രദ്ധ നേടിയിരുന്നു you